1964 ഭൂപദവി ചട്ടം ഭേദഗതി ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെൻഷൻ 600 രൂപ പോലും നൽകാതിരുന്ന യുഡിഎഫിന്റെ പുതിയ വാഗ്ദാനങ്ങൾ ജനങ്ങൾ തള്ളുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ പ്രചാരണ പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആവേശകരമായ സ്വീകരണമാണ് മലയോര ജനത മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. മൂന്നാറിലായിരുന്നു ആദ്യ പരിപാടി. ദേവികുളത്തെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ രാജയുടെ പ്രചാരണാർത്ഥമുള്ള പൊതുയോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇടുക്കിയിലെ സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന് വേണ്ടിയും ഉടുമ്പൻചോലയിലെ സ്ഥാനാർത്ഥി എം എം മണിക്ക് വേണ്ടിയും വോട്ടഭ്യർത്ഥിച്ചു. അവര് 2016 ഭരണമൊഴിയുമ്പോൾ ക്ഷേമ പെൻഷനായി കൊടുത്തിരുന്നത് 600 രൂപയാണ്. അത് കൊടുത്തില്ല. 18 മാസം കുടിശ്ശികയായി കിടന്നു. LDF സർക്കാർ വന്നു. ആ കുടിശ്ശിക മുഴുവൻ 18 മാസത്തേത് ഒറ്റ തവണ കൊടുത്തു തീർത്തു. അന്ന് 600 രൂപ പെൻഷൻ മെല്ലെ അത് വർദ്ധിപ്പിക്കൽ തുടങ്ങി. ഇന്ന് 1600 രൂപ. LDF ഇപ്പോൾ പ്രകടന പത്രികയിൽ പറയുന്നു ഈ 1600 നിന്നും ഉയർന്ന് 2500 എത്തിക്കുന്നു. കേരളം എന്ന സംസ്ഥാനത്തിൽ പരമദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബവും ഉണ്ടാകരുത്. ഭൂപതിവ് ചട്ടത്തിൽ ഭേദഗതി വരുത്തുമെന്നത് തന്നെയാണ് LDFന്റെ നയം. അതിൻ്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൈകിട്ട് വണ്ടിപ്പെരിയാറിൽ നടന്ന പരിപാടിയിൽ തിരുമേട്ടിലെ ഇടത് സ്ഥാനാർത്ഥി വാഴുസോമന് വേണ്ടിയാണ് മുഖ്യമന്ത്രി വോട്ടഭ്യർത്ഥിച്ചത്. ഭരണ തുടർച്ച ഉറപ്പാക്കാൻ ഏവരുടെയും പരിശ്രമം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.